ഹലോ, ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ ബേസ് ചെയ്ത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് തീരെ വയ്യായിരുന്നു. മെൻ്റലിയും ഫിസിക്കലിയും ഞാൻ ഒട്ടും ഓക്കെയല്ല. ഭയങ്കര ക്ഷീണവും ഛർദി മാത്രമേ ഉള്ളൂ. എന്ത് കഴിച്ചാലും ഛർദി, തലകറക്കവും ഒക്കെയാണ്. അതാണ് വീഡിയോസൊന്നും ഇടാത്തത്. മാക്സിമം എനിക്കിതൊന്ന് ഓക്കെ ആവാതെ ഞാനൊന്ന് വീഡിയോ എടുത്ത് ഇടാനുള്ള തത്രപ്പാടി കാണിച്ച് വീണ്ടും തളർച്ചയിലോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. വീഡിയോ എടുക്കാനൊരു മൂഡുമില്ല. അതുപോലെ തന്നെ ഒട്ടും വയ്യായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു നാരങ്ങവെള്ളം, ഞാൻ നാരങ്ങവെള്ളം ഒത്തിരി നാളത്തെ ശേഷമാണ് കുടിക്കണത്. എനിക്ക് ഒരു സമയത്ത് തോന്നുന്നത് ഇന്നലെ ഞാൻ നന്നായിട്ട് ഒരു ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണം കഴിച്ചു. രാവിലെ വോമിറ്റിംഗ് ആണെങ്കിൽ ഇന്ന് ഞാനൊരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തൊട്ടേ ഛർദിയായിരുന്നു. ബി പി ഭയങ്കരമായിട്ട് കുറഞ്ഞും പോയി. ശരിക്കും പറഞ്ഞാൽ മിക്കുവിൻ്റെ ഇതിന് എനിക്ക് ഇത്രയും തളർച്ചയും ക്ഷീണവും ഒന്നും കഴിക്കാൻ പറ്റായി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചില സമയത്ത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാണ്. എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടി ഒന്നാമതേ നോക്കാൻ ആരുമില്ല. ഇച്ചായനും മിക്കും കൂടി, മിക്കുവിന് ഇച്ചായനും നോക്കുന്നതും കൊണ്ട് എൻ്റെ കാര്യം ഭയങ്കര അവതാളത്തിലാണ്. അപ്പോൾ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എപ്പോഴും പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കണേ. എപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മാത്രമേ ഫുഡ് കഴിക്കലുള്ളൂ. രാവിലെ കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും, ഛർദി കൂടും, അങ്ങനെയാണ്. അപ്പോൾ എന്നാ കടയിൽ നിന്നാണ് മേടിച്ച് കഴിക്കണേ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. രാവിലെ ഇവിടെ അടുത്തുള്ള ഒരു കുഞ്ഞു കടയിൽ നിന്നാണ് മേടിക്കണേ. അപ്പോൾ ഇഡലിയോ അങ്ങനെ എന്തെങ്കിലും മേടിക്കും. ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് 3 ആഴ്ചയായി. ഞാൻ സാധാരണ ഒരു ഡെയിലി വ്ലോഗ് ഇടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല. വീട്ടിൽ പോയി അവിടെ മമ്മിക്ക് വയ്യാത്തതുകൊണ്ട് അവിടെ പോയി നിൽക്കാൻ പറ്റില്ല. നിച്ച എൻ്റെ വീട്ടിലാണെങ്കിലും അവരെ ജോലിക്ക് പോകുന്നതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് അവിടെയും ഇവിടെയും ഞാൻ പോവാത്തത്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ രാവിലെയും ഇപ്പം നമുക്ക് മിക്കുൻ്റെ എനിക്കിങ്ങനെ ഛർദിച്ചാലും ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഞാനിപ്പോൾ 10 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നാമതേ ക്ഷീണിച്ചു പോയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെയിറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ 10 കിലോയാണ് കുറഞ്ഞേക്കണേ. അത്രയും ഛർദിയാണ്. ഒരു 3-4 ദിവസമായുള്ളൂ, 3-4 ദിവസമായിട്ടുള്ളൂ എനിക്കിങ്ങനെ എന്ത് കഴിച്ചാലും ഛർദി തുടങ്ങിയിട്ട് കേട്ടോ. അതിനു മുമ്പ് രാവിലത്തെ ഒരു ഛർദി കഴിഞ്ഞാൽ പിന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട് എന്ത് പറ്റി വീഡിയോസ് ഇടാത്തതെന്ന്. ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ ഒരു സ്റ്റോപ്പ് ചെയ്തായിരുന്ന ഇത് ഞാനൊന്ന് റീസ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫിസിക്കലി ഓക്കെ ആയിട്ടൊരു കാര്യം ചെയ്യുമായിരിക്കും നല്ലതെന്ന് തോന്നി. അല്ലാതെ നമ്മളൊരു കാര്യത്തിലോട്ട് എടുത്തിറങ്ങി അതിന് പകുതി വഴി വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നേക്കാളും, ഞാൻ വിചാരിക്കണം ഈ മാസം കൊണ്ട് ഛർദി കഴിയും 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 എന്നൊക്കെ വിചാരിക്കണം. മിക്കുന്നേനെ എനിക്കൊരു 4-5 മാസത്തേക്ക് ഛർദി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഫുഡ് കഴിക്കായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഒന്നാമതേ നമ്മൾ നോക്കാനോ ഫുഡ് ഉണ്ടാക്കി തരാനോ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് എത്രയൊക്കെ നമ്മൾ ഉണ്ടാക്കിയാലും തിന്നാൻ പറ്റണില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആരെയും കിട്ടാനും ഇല്ല കേട്ടോ ഇങ്ങനെ വീട്ടിൽ വിളിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു റൂം ഓടി, പിന്നെ നമ്മളെ ഒരു ഷോപ്പ് ഓൺലൈൻ ബൊട്ടീക്കായിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതോടെ ഒന്ന് കാര്യമൊന്ന് ഓക്കെ ആയിട്ട് വേണം നമുക്ക് വേറൊരു അപ്ഡേറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഫുഡ് കഴിക്കണം. നമ്മളിങ്ങനെ പ്രഗ്നൻ്റ് ആവുമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആളെ നിർത്തേണ്ടി വരുമെന്നൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടോ വിചാരിച്ചിട്ടോ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണമെങ്കിൽ കൈവേദന എടുത്തിട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് നമ്മുടെ ആരോഗ്യം നോക്കണം. മിക്കവന് പാലുകൂടി നിർത്തിയേക്കണേ കൊണ്ട് അവൻ്റെ ഫുഡ് ഒട്ടും ശരിയാവുന്നില്ല. അവനും ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. അവനിങ്ങനെ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കണേൽ എനിക്ക് അത്ര കൂടി വയ്യ. ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ ഞാനിവിടെ 3 ആഴ്ചയായി ഫുഡ് വെച്ചിട്ട് ഇവിടെ ഫുഡേ വെക്കലില്ല. അപ്പോൾ എനിക്ക് വെക്കാൻ പറ്റണില്ല. അവിടെ നിന്ന് എണീറ്റ് നിൽക്കാനുള്ള ഒരു ആരോഗ്യം എന്നും കിടപ്പ് തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂസ്. ഞാൻ കുറച്ച് നാൾ വീട്ടിൽ പോയിട്ടിങ്ങനെ എൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ നാൾ ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ എപ്പോഴും കിടപ്പ് തന്നെയായിരുന്നു. അവിടെ പോയി കുറച്ചെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് ഒട്ടും പറ്റണില്ല കേട്ടോ. എല്ലാ പണിയും ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ അവിടെ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ താമസിച്ച വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഇത്തേരെ അടുത്ത് പോയി അവിടെ കുറച്ച് ദിവസം നിന്നുണ്ടായിരുന്നു. അല്ല, കുറച്ച് നേരം നിന്ന് രാവിലെ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയം
കുറേ നേരം നമ്മൾ മിണ്ടാതെ, അതായത് അവരവരുടെ തിരക്കുകളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയപ്പോൾ ഇനി കുറച്ച് സമയം ഒരു 10 or 15 minutes ഇങ്ങനെ മിണ്ടാതെ ഞാൻ എവിടെയെങ്കിലും മൂലക്ക് ഇരുന്ന് അപ്പോഴാണ് എനിക്ക് വൊമിറ്റിങ് ടെൻഡൻസി. അപ്പോൾ ടെൻഡൻസി വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അതിനുള്ള ഇതും സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസൾട്ടേഷനും ഉണ്ട്, ഓൾറെഡി അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് കുറയാൻ ഒരു മാർഗമില്ല. എനിക്ക് മരുന്ന് ഇങ്ങനെ ഭയങ്കര ഛർദി ആയിരുന്നു, എനിക്ക് മരുന്ന് ഡോക്ടർ തന്നു കേട്ടോ. തൃശ്ശൂർ വെച്ച് തലകറങ്ങി വീണപ്പോൾ എനിക്ക് ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഈ ഛർദിയുടെ. പക്ഷെ എനിക്കത് കഴിക്കാൻ മനസ്സ് വരുന്നില്ല, കാര്യം നമ്മളത് കഴിക്കാൻ പാടില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സ് തന്നില്ല. മിക്കുവന് അത്രയും ഛർദി ഉണ്ടായിട്ടും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാനത് കഴിക്കില്ലായിരുന്നു. എന്നാലും മിക്കുന്നിന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്രയും ഇല്ല. ഇപ്പോൾ ഒരു 2 years കഴിഞ്ഞില്ലേ, 2.5 years ആയിട്ടുണ്ട്. 2.5 years 2022 മിക്കുണ്ടായേ. ഞാൻ 2021 പ്രഗ്നൻ്റ് ആയിരുന്നു, അതായത് മെയ് മാസമാണ് മിക്കുണ്ടായത്, ഒരു ഹാഫ്. ഇതിപ്പോൾ എനിക്ക് ഡേറ്റ് വരുന്നത് January 1st. അപ്പോൾ ഒരു ലാസ്റ്റ് ഡിസംബറൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല. ഹാർട്ട് ബീറ്റൊക്കെ നമ്മൾ കേട്ട് തൃശ്ശൂർ വെച്ച് നമ്മൾ അത് ഇത് ചെയ്തായിരുന്നു. ഇവിടുത്തെ നമ്മൾ ഡോക്ടർ ഏതാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമ്മൾ വാത്തിയത്തെ കാണിച്ചായിരുന്നു. മിക്കുൻ്റെനും ഫസ്റ്റ് എൻ്റെ മോന് എന്നാ ഫസ്റ്റ് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വാത്തിയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതും അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വാത്തിയത്ത് ഇവിടെ പെരുമ്പാവരെ കാണിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് മുന്നോട്ട് അവിടെ കാണിക്കാൻ, പക്ഷേ ആ ഡോക്ടർ നല്ലതായിരുന്നു കേട്ടോ, എനിക്ക് ആ ഡോക്ടർ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ കാണിച്ച ഡോക്ടർ ഒരു നല്ല ഡോക്ടറായിരുന്നു. നമ്മൾ ഇവിടെ അടുത്ത് കുറച്ചും കൂടി അതും അടുത്ത് തന്നെയാണ്, എന്നാലും പിന്നെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ നോക്കുന്നുണ്ട്. അടുത്ത സ്കാനിങ്ങിലോട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. ഇവിടെ നമ്മൾ സ്കാനിങ് റിപ്പോർട്ടൊന്നും വേറെ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അപ്ഡേറ്റ്. പിന്നെ ഇതിൽ യൂട്യൂബിൽ മാത്രമല്ല, ഇൻസ്റ്റയിലും ഞാൻ ആക്റ്റീവല്ല, വാട്സപ്പിലും ആക്റ്റീവല്ല. അതുകൊണ്ട് കൊളാപ്സൊക്കെ ഒരുപാട് പെൻഡിങ് ഉണ്ട്. എനിക്ക് ഓൾറെഡി അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവരായിരിക്കും മിക്കതും കൊളാപ്സൊക്കെ എനിക്ക് തരുന്നത്. അപ്പോൾ ഒരു മനസ്സിലാക്കുക, ഞാനിങ്ങനെ തീരെ വയ്യാണ്ടിരിക്കുകയാണ്, എനിക്ക് ഒന്നിനും വയ്യാത്തൊരവസ്ഥയിലാണ്. കാര്യം നമ്മൾ ഈ കൊളാപ്പൊക്കെ ചെയ്ത് നമുക്ക് പൈസ കിട്ടും, അതെനിക്കറിയാം. പക്ഷെ അതിനും കൂടി എനിക്ക് വയ്യ, അതാണ് ഞാൻ പിന്നെ ഒന്നിന് ഇപ്പം ഈ 200 ഇത് ഈ വീഡിയോ എടുക്കൽ കഴിഞ്ഞാൽ അതീ വിവേകം ഇത് തന്നെ. ഫുഡ് കഴിക്കാൻ നേരത്തെ ഇപ്പോൾ രാവിലത്തെ പിന്നെ ഫുഡ് എന്തെങ്കിലും രാവിലത്തെ ഒരു ഒമിറ്റിങ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കൂടുതലും ഗ്യാസാണ് കേട്ടോ ഒമിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇത് റിലേറ്റഡ് ആക്കി എനിക്ക് വീഡിയോസ് ഇടുന്നില്ല. എനിക്ക് കൂടുതലും കണ്ടൻസും അതുപോലെ തന്നെ ഞാനെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫോൺ യൂസ് ചെയ്യൽ ഞാൻ ഭയങ്കര കുറവാണ്. ഫോൺ യൂസ് ചെയ്യുമ്പോഴും എനിക്ക് ഒമിറ്റിങ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. മിക്കപ്പോഴും മിച്ചാൻ്റെ കയ്യിലൊക്കെ ആയിരിക്കും ഫോൺ. പിന്നെ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു കരിക്ക് കുടിക്കുന്നത് നല്ലതാണെന്ന്. ഞാൻ എന്നിട്ട് കരിക്ക് ഇവിടെ അടുത്തെങ്കിലും കിട്ടാനില്ല. ഞങ്ങൾ പോയി ഒരു സ്ഥലം വരെ പോയി കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ 3-4 കരിക്കൊക്കെ മേടിച്ചുകൊണ്ടെന്ന് ഇവിടെ വെച്ചു. ദിവസവും രാവിലെ കുടിക്കാൻ വിചാരിച്ച് കരിക്ക് കുടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഛർദിയാണ് കേട്ടോ. ഇപ്പോൾ കരിക്ക് ഏക്കണില്ല. പക്ഷേ കരിക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 കരിക്ക് കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ദിവസം ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. പക്ഷെ ഇപ്പം എനിക്ക് അതിനും പറ്റണില്ല. നല്ല കരിക്കുമായിരുന്നു, പക്ഷേ എനിക്ക് ഛർദ്ദിച്ച് കളയുക. ഞാൻ അത് ഗ്യാസ് കൂടുതലുള്ള കരിക്കാന്ന് തോന്നുന്നു ഛർദ്ദിക്കുന്നത്. പക്ഷെ ഗ്യാസുള്ള കരിക്കല്ലേ നല്ലത്, അറിഞ്ഞുകൂടാ. പിന്നെ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക്. തുടക്കത്തിൽ ഇന്ന ഫുഡ് കഴിക്കണം, ഇന്നത് കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അതൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഈ ഛർദ്ദി കഴിഞ്ഞാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഇങ്ങനെ വയ്യാത്തതുകൊണ്ടാണ്. പിന്നെ ഷോപ്പ് വിസിറ്റ് കൊളാപ്സ് ഇന്നലെ ഇപ്പോൾ നമ്മളിങ്ങനെ ഇതായതുകൊണ്ട് തന്നെ ഷോപ്പ് വിസിറ്റ് കൊളാപ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം നോക്കും. ഇച്ചായും വരും കൂടെ. ഇച്ചായൻ മിക്കുവിനെ നോക്കണേ കൊണ്ട് നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. മൊത്തത്തിലിങ്ങനെ കിടക്കുവാണ്, അത് നമുക്ക് കറക്റ്റാക്കി എടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓൺലൈൻ ഷോപ്പിൻ്റെ കാര്യം, അത് നമുക്ക് ഒന്നുകൂടി അപ്ഡേറ്റഡ് ആക്കി എടുക്കണം. പിന്നെ അടുത്ത മാസം എനിക്ക് നല്ല വർക്കുണ്ട്.
അടുത്ത മാസം എനിക്ക് ഇതിനൊപ്പം എനിക്ക് തുമ്മലും ജലദോഷവും വന്നേക്കാണ്ട് രാത്രി എനിക്ക് ശ്വാസം കിട്ടില്ല മൂക്കടഞ്ഞിട്ട്. ഇത് മറ്റേ അടുത്ത മാസം ജൂലൈയിൽ എനിക്ക് ഒത്തിരി ബ്രൈഡൽ വർക്ക് ഉണ്ട് കേട്ടോ. അപ്പം അതിന് മുമ്പ് ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുത്ത് എൻ്റെ ആ ഒരു ശരീരം കളഞ്ഞ് ഞാനിങ്ങനെ ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പം നമ്മൾ അതിന് മുമ്പ് ഒന്ന് ഇതാക്കി ഇതൊക്കെ ഒന്ന് നമ്മൾ ബുക്ക് ചെയ്തേക്കണേ, അത് നമ്മൾ കളയാൻ പറ്റില്ല. പിന്നെ എനിക്കത് ഇഷ്ടമുള്ളൊരു ജോലിയാണ്, യൂട്യൂബും എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലിയാണ്. പിന്നെ എന്താ പറയുക, മിക്കതും വീക്കെൻഡ്സിൽ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും എണ്ണൊക്കെയാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ ഡെയിലി ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, എന്നാലും തളർന്നു പോകുന്നൊരു പേടിയുണ്ട്. എന്തെങ്കിലും ടിപ്സ്, ഈ ഒമിറ്റിങ് കുറയാനുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. എത്രയൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ നോർമൽ ഒമിറ്റിങ്ങിനേക്കാളും ഈ ഒരു ഒമിറ്റിങ് എത്ര ടിപ്പ് പറഞ്ഞാലും കുറയുന്നില്ല. അതെല്ലാവർക്കും ഒരുപോലെയല്ലോ ഈ ഒരു ടെൻഡൻസി വരുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങൾ പ്രഗ്നൻസി റിവീൽ ചെയ്ത സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സോടെയും പ്രഗ്നൻ്റ് ആയിട്ട് ഉണ്ട്. ഞാൻ അവരുടെയൊക്കെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ ഇടാനുള്ള ഇത് വന്നില്ല. ഞാൻ ഒട്ടും ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതെൻ്റെ എന്താ പറയുക വരുമാന മാർഗ്ഗമാണ്. എനിക്കതിൽ നിന്നാണ് പൈസ കിട്ടുന്നത്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഫീസ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇതിൽ നിന്നാണ് പോകുന്നത്. എന്നിട്ട് കൂടി എനിക്ക് ഞാനിങ്ങനെ വീഡിയോസ് ഇടാതിരിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഞാൻ തളർന്നിട്ടാണ്, ഒട്ടും വയ്യാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇത് പറയണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഇഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ ഈ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. താങ്ക് യു.